നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ഷാജ്കിരൺ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ദൂതനായി അവതരിച്ച ഷാജ്കിരണിനെ വെച്ചുകൊണ്ട് ഇപ്പോൾ പല രീതിയിലുള്ള തന്ത്രങ്ങളാണ് സി പി എം മെനയുന്നത് സ്വർണക്കള്ളക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ പിണറായി വിജയൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്കെതിരെ ആരോപണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് മറ്റുള്ളവരെ കേസിൽ കുടുക്കിക്കൊണ്ട് സ്വയം പ്രതിരോധം സൃഷ്ടിക്കാൻ മാത്രമാണ് പിണറായി വിജയൻ ഇത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി പിണറായി വിജയൻ എന്നു മുതൽ ആരോപണ വിധേയനായോ അന്നുമുതൽ തനിക്കെതിരെ ഏതെങ്കിലും തരത്തിലൊരു ബൈറ്റ് എങ്കിലും കൊടുത്തിട്ടുള്ള ഒക്കെ കരുവാക്കുക എന്നുള്ള തന്ത്രത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി വിജയന് പേടിക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ വിറളി പിടിക്കുന്നതെന്ന് വ്യക്തമാകുന്നു ഇപ്പോൾ അവസാനം നമ്മൾ കാണുന്നത് സന്ദീപ് വാര്യരെ ഈ ഒരു സീനിലേക്ക് വലിച്ചെഴുക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ചില മാധ്യമ പ്രവർത്തകരടക്കം ഇടതുപക്ഷ സ്വഭാവമുള്ള മാധ്യമ പ്രവർത്തകർ എല്ലാ ചാനലിലെയും മേധാവിമാരും ചാനൽ പ്രവർത്തകരും ഒക്കെ തന്നെ തൊണ്ണൂറ് ശതമാനം മാധ്യമ പ്രവർത്തകരും കേരളത്തിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് എന്നാൽ അവരൊക്കെ ആർ എസ് എസ് കാരെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു മാധ്യമപ്രവർത്തകരെ കൊണ്ട് എഡിറ്റോറിയൽ എഴുതിപ്പിക്കുന്നു ഇപ്പോൾ ചെയ്യുന്നത് ഒരു അന്തങ്കമ്മി തന്നെ എഡിറ്ററായിരിക്കുന്ന മറ്റൊരു ചാനലിലൂടെ സന്ദീപ് വാരിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു വളരെ കൃത്യമായി തന്നെ അറിയാം ആ അന്തങ്കമ്മി ഒരു കേസിൽപ്പെട്ടപ്പോൾ ആ അന്തംഗമ്മിയായ എഡിറ്ററെ ആ കേസിൽ നിന്ന് ഒരു എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ നിന്ന് ആ അന്തംഗമ്മിയെ ഒരു ദിവസം പോലും ജയിലിൽ ഇടാതെ സംരക്ഷിച്ചത് ഇതേ പിണറായി വിജയനാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിണറായി വിജയനെ രക്ഷിക്കേണ്ടതും ഇത്തരം ചില അന്തംഗമ്മികളുടെ ആവശ്യം തന്നെയാണെന്ന് വ്യക്തമാകുന്നു മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തനത്തിന്റെ നൈതികതയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇടതുപക്ഷം ചെയ്യുന്നത് മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്നും സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതിനെയൊക്കെ വെള്ളപൂശുന്ന ചില മാധ്യമ പ്രവർത്തകരുണ്ട് അത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരുടെ ലക്ഷ്യമാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ കുരുക്കുക എന്നുള്ളത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ആരോപണ വിധേയനാവുകയും ഒരു ദല്ലാളിനെ മാധ്യമ ദല്ലാളിനെ ഉപയോഗിച്ചുകൊണ്ട് കേസ് തേച്ച് പായിച്ച് കളയാൻ ശ്രമം നടത്തുകയും ചെയ്ത പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ ഒരക്ഷരം സംസാരിക്കാത്തത് ശാസ്കിരൺ ആരാണെന്ന് പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കില്ലേ ശാസ്കിരണുമായി തനിക്കും ബന്ധമില്ലെന്നെങ്കിലും വാക്കുകൊണ്ടെങ്കിലും സംസാരിക്കാൻ പിണറായി വിജയൻ ഈ നിമിഷം വരെ ചെയ്തിട്ടുണ്ടോ ഞങ്ങളുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോട് ഒരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിലും അതുപോലെ തന്നെ ഒരു സാധാരണ പൗര എന്ന നിലയിലും എന്റെ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനോട് ന്യായമായ ചില സംശയങ്ങൾ എനിക്കും ചോദിക്കാനുണ്ട് അങ്ങക്ക് ഷാജ് കിരണിനെ അറിയുമോ അങ്ങക്ക് കെ പി യോഹന്നാനുമായും അങ്ങയുടെ പാർട്ടി സെക്രട്ടറിക്കും അങ്ങക്കുമൊക്കെ കെ പി യോഹന്നാനുമായി പങ്ക് കച്ചവടമുണ്ടെന്ന് ആരോപിച്ച ഷാജ് കിരണിനെതിരെ എന്തുകൊണ്ടാണ് അങ്ങ് ഒരു വാക്ക് പോലും മിണ്ടാത്തത് അങ്ങയുടെ എ ഡി ജി പി വിജിലൻസിനെ നിരവധി തവണ വിളിച്ചുവെന്നും ഈ കേസിൽ ചില തിരിമറികൾ നടത്താൻ വേണ്ടി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി അങ്ങ് ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ ദൂതനായി അവതരിച്ച ഷാജ് കിരണിനെ കൊണ്ട് ഷാജ് കിരണിനെതിരെ ഈ നിമിഷം വരെ ഒരു കേസ് എടുക്കാത്തത് എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ അങ്ങക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ കേസെടുക്കുന്ന അങ് എന്തുകൊണ്ടാണ് ഷാജ് കിരൺ എന്ന് പറയുന്ന ആൾക്ക് ബിലീവേഴ്സ് ചർച്ചുമായി ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ബിലീവേഴ്സ് ചർച്ച് അവരുമായി ബന്ധമില്ല എന്ന് ആരോപിച്ചുകൊണ്ട് കേസ് കൊടുക്കുമ്പോൾ ഒരു ചെറുവിരൽ അനക്കാൻ കഴിയാതെ പോകുന്നത് ഇത്തരം ചില ചോദ്യങ്ങൾക്ക് ഉത്തരം അങ്ങയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ജനകീയനായ സോഷ്യലിസ്റ്റായ അങ്ങയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തത് ഇതിനൊക്കെ ഉത്തരം പറഞ്ഞല്ലേ മതിയാവും എന്തുകൊണ്ടാണ് വലിയ മൂലധനമുള്ള ബിസിനസ് അങ്ങക്കുണ്ടെന്ന് പറയുമ്പോഴും ഒരക്ഷരം മിണ്ടാതെ ഷാജ്കിരൺ എന്ന് പറയുന്ന തട്ടിപ്പുകാരനെ അങ്ങ് സംരക്ഷിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഉത്തരം പറയാതെ ഒളിച്ചോടിക്കൊണ്ട് മറ്റുള്ളവരെ കേസിൽപ്പെടുത്താൻ അതായത് സ്വപ്ന നിങ്ങളുടെ കൂട്ടുകാരിയായിരുന്നു സ്വപ്ന നിങ്ങളുടെ പാളയത്തിലായിരുന്നു സ്വപ്ന തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചത് കെ ടി ജലീലിനും ശ്രീരാമകൃഷ്ണനും മുഖ്യമന്ത്രിക്കും ഒക്കെ ഒപ്പം ചേർന്നുകൊണ്ടാണ് അന്നൊന്നും സ്വപ്നക്കില്ലാത്ത ആരോപണങ്ങൾ സ്വപ്നക്കെതിരെ അഴിച്ചുവിടുന്നു പി സി ജോർജിനെതിരെ ഗൂഢാലോചന കേസിൽ കേസെടുക്കുന്നു നിങ്ങളുടെ വക്താവായി പുറത്തു വന്നത് സരിതായസ് എന്ന ഭൂലോക തട്ടിപ്പുകാരിയാണ് ഇനി സന്ദീപ് വാര്യരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ശാസ്കിരണുമായി ബന്ധമുണ്ടെന്നും ബി ജെ പിയുമായി ബന്ധമുണ്ടെന്നും വരുത്തി തീർക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്നു സ്വപ്നക്കെതിരെ കോടതിയിൽ ഹാജരായി അഭിഭാഷകനെതിരെ എടുക്കുന്നു നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞ ക്രൈം നന്ദകുമാറിനെ ആസൂത്രിതമായി കുടുക്കിക്കൊണ്ട് കേസ് എടുക്കുന്നു ക്രൈമിന്റെ ഓഫീസ് തകർക്കാനും അവിടുത്തെ പല തൊഴിലാളികൾക്കെതിരെയും കേസെടുക്കാനുമുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു തൃക്കാക്കരയിൽ ആരോ പടച്ചുവിട്ട ഒരു വ്യാജ വീഡിയോ അതിന്റെ പിറകിലും ഈ ക്രൈം നന്ദകുമാറാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് ക്രൈം നന്ദകുമാറിന്റെ പല വാർത്തകളോടും വിയോജിപ്പുള്ള ഒരാൾ തന്നെയാണ് ഞാൻ ക്രൈം നന്ദകുമാറിന്റെ ചില വാർത്തകളോട് കൃത്യമായി തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോഴും ക്രൈം നന്ദകുമാർ എന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ ചില വാക്കുകൾ ക്രൈം നന്ദകുമാറിനെ വേട്ടയാടാൻ നടത്തുന്ന ആസൂത്രിതമായ ശ്രമം ഒക്കെ പറയാതിരുന്നു കൂടാ കഴിഞ്ഞ ദിവസം വരെ ജയിലിൽ കിടന്നപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ക്രൈം നന്ദകുമാർ എങ്ങനെയാണ് പോലീസ് കസ്റ്റഡിയിലായപ്പോൾ ബാത്റൂമിൽ വീണ് കാലിന് പ്രശ്നമുണ്ടായത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞല്ലേ മതിയാകൂ ജനകീയനായ അങ്ങ് എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്തിനാണ് അങ്ങ് പേടിക്കുന്നത് മടിയിൽ കനമുള്ളത് കൊണ്ടല്ലേ അങ്ങ് ഇത്രയും വെപ്രാളവും പേടിയും വരുന്നത് ഇല്ലെങ്കിൽ നെഞ്ച വിരിച്ചതെന്ന് പറഞ്ഞുകൂടെ അന്വേഷണം വരട്ടെ ഒരന്വേഷണത്തിനും എന്നെ കുടുക്കാൻ കഴിയില്ല എന്ന് അങ്ങ് പേടിച്ച് വിറച്ച് പോലീസുകാരുടെ ഇടയിലൂടെ നടന്ന വേദിയിലെത്തി വെല്ലുവിളിക്കുമ്പോൾ അങ്ങ് ചെയ്യുന്നത് വെല്ലുവിളിക്കുക മാത്രമല്ല മറ്റുള്ളവരെ എല്ലാം മിണ്ടാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ എല്ലാം കുടുക്കാൻ ശ്രമിച്ചുകൊണ്ട് വെല്ലുവിളിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല ആ വെല്ലുവിളി എന്താണെന്ന് കേരളീയ പൊതുസമൂഹത്തിന് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ ഒരു കാര്യം പിണറായി വിജയൻ മനസ്സിലാക്കണം വളരെ കൃത്യമായി തന്നെ സ്വർണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി മൊഴി കൊടുത്ത സ്വപ്നയാണ് ഭൂലോക തട്ടിപ്പുകാരിയായ സരിതയെക്കാട്ടിൽ ജനങ്ങൾക്ക് വിശ്വാസം അതുകൊണ്ട് തന്നെ സരിതയെ മുൻനിർത്തി ഷാജ്കിരണിനെ മുൻനിർത്തി അങ്ങ് കളിക്കുന്ന കളിയിൽ അങ്ങയ്ക്ക് ഒരുപക്ഷേ പരാജയമേ ഉണ്ടാവൂ കാരണം വിശ്വസ്തതയുള്ളവരുടെ വാക്കുകളാണ് പൊതുസമൂഹത്തിനും കോടതിക്കുമൊക്കെ അംഗീകരിക്കാൻ കഴിയുന്നത് അല്ലാതെ ഇത്തരത്തിൽ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വാക്കുമാറ്റി പറയുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് എന്ത് തെമ്മാടിത്തരവും കാണിക്കാമെന്ന് വിചാരിക്കുന്ന ഇത്തരത്തിലുള്ള ചിലരുടെ വാക്കുകളല്ല എന്ന് അങ്ങ് ഇനിയെങ്കിലും ഓർത്തിരിക്കണം കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം മാധ്യമ പ്രവർത്തകരും ഇടതുപക്ഷമായതുകൊണ്ട് ഒരു പക്ഷേ ഇപ്പോൾ അങ്ങക്ക് രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും വാർത്തയൊതുക്കാൻ മാധ്യമപ്രവർത്തകരുടെ കൂടെ സഹായം ആവശ്യമായി വന്നേക്കാം അതുകൊണ്ട് തന്നെയാവാം അന്തങ്കമ്മികളായ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാധ്യമപ്രവർത്തനത്തിന്റെ ധാർമ്മികത എന്തെന്നറിയാത്ത ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർ ജനാധിപത്യത്തിനുണ്ടാക്കുന്ന കളങ്കം ചെറുതല്ല